ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നേരത്തെ ഇട്ട നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഏതൊരു സൈസുള്ള ആൾക്കാർക്കും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലെയറിലുള്ള ഡ്രസ്സ് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഈസിയായിട്ട് അപ്പോൾ അതിനെ കട്ടിങ് വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണേ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് പതിനായിട്ട് ഞാൻ നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ താഴെയും ഒരു ഏകദേശ കണക്ക് പ്രകാരം ഇഞ്ച് കൊടുത്തിട്ട് ഇറക്കം നമ്മൾ വെക്കുന്നത് നാലിഞ്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അര ഇഞ്ച് ഷോൾഡറിൽ അടിച്ചു പോകാൻ വരും അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ നാലര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്നേകാലിഞ്ച് നെക്കിൻ്റെ വിത്തും നെക്കിൻ്റെ ഡെപ്ത്തെന്ന് പറയുന്നത് നാല് ഇഞ്ചാണ് പക്ഷേ നമ്മൾ മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു അര ഇഞ്ചും കൂടി ചേർത്ത് നാലര ഇഞ്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഓക്കെ ഇപ്പം നാലര ഇഞ്ചിലും അതേപോലെ ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ക്വയർ ബോക്സ് എടുത്തു ഇനി ഇതിനകത്ത് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് കവ് ഉണ്ടെങ്കിൽ നമുക്ക് യു ഷേപ്പോ റൗണ്ട് ഷേപ്പോ അതല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള നെക്കോ അങ്ങനെ ഏത് വേണമെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും അതല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഡ്രോ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു യു നെക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഡിസൈനിൽ കൂടെ വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പീസാണ് നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ മുകളിൽ ഒരു പീസ് വെക്കുന്നുണ്ട് അപ്പോൾ അതെന്തിനാണേൽ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു പീസും കൂടി ചേർത്തി വേണം നമ്മളിതിൽ കട്ട് ചെയ്തെടുക്കാൻ അതുകൊണ്ടുള്ള ഒരു ഗുണവും ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ വിട്ട് മാറാതെ തന്നെ നമുക്ക് തുണിയിലേക്ക് ഇത് പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ആ ഒരു പീസ് നമ്മളവിടെ കട്ട് ചെയ്യാതെ നിർത്തുന്നത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം മുകളിൽ ആ ഒരു ചെറിയൊരു പീസ് നിർത്തിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വിട്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയില്ല കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തുണിയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് നമ്മൾ ലൈനിങ് വെച്ചടിക്കുന്നതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ചീത്തവശത്താണ് ഇത് പേസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ട് നെക്കിൽ ഞാൻ അങ്ങനെ ഒരു മേലെയുള്ള ആ ഒരു പോർഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നെക്ക് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് മാറിപ്പോവും അപ്പം ഇതുപോലെ മുകളിലെ ആ പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വെച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഫ്രണ്ട് നെക്കിൽ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് അത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതുപോലെ പേസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശവും അതേപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ വെച്ച ശേഷം ഇങ്ങനെ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ കയറാത്ത രീതിയിൽ അതിന് ഏറ്റവും നമുക്ക് എത്ര അടുത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ആ ഒരു അടുത്തെക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് എടുക്കാം ഇതാ ഇതിലിപ്പോൾ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനി നമുക്കൊരു ഇഞ്ച് മാത്രം നിർത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല വശവും നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത ശേഷം തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഇതുപോലെ നമ്മളൊരു കാലിഞ്ച് വെച്ച ശേഷം കട്ട് ചെയ്യുക കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ കട്ട് എന്നാൽ മാത്രമേ ഈ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതിനെ തിരിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഷാർപ്പ് എഡ്ജ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എപ്പോഴും നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത് മനസ്സിലാകാത്തവർ ചോദിച്ചാൽ മതി വീണ്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മളിതാ ഇതേപോലെ അതിനെ ഉള്ളിലേക്ക് മടക്കിയ ശേഷം വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുണിയിൽ എല്ലാ കളറും ഉണ്ട് കണ്ടല്ലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ സ്റ്റിച്ച് മുകളിൽ കൂടെ കാണും ഇപ്പോൾ ഇതിൽ എല്ലാ കളറും ഉണ്ട് നമ്മളൊരു സിംഗിൾ കളറൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അറിയില്ല അപ്പം ഞാനിവിടെ ഇതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല നന്നായിട്ട് വലിച്ച് അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം നിർബന്ധമുള്ളവർക്ക് കൊടുക്കാം ഇനി ഞാൻ ബാക്കിയുള്ള ലൈനിങ് പീസും അതേപോലെ തന്നെ ആം ആംഹോളിൻ്റെ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് ആ നെക്ക് ചുളിവൊന്നും ഇല്ലാതെ നിൽക്കും ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിൻ്റെ നെക്കും ചെയ്തെടുക്കണം ഓക്കെ ഇനി നമ്മൾ പാറ്റേണിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് നമ്മൾ വരച്ചെടുത്തിരുന്നു പക്ഷേ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിൻ്റെ ആ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തത് പക്ഷെ ഇനിയാണ് നമ്മൾ ആ ഫ്രണ്ട് പീസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ മാത്രം ആ പാറ്റേൺ വെച്ച് ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് ഹാഫ് ഇഞ്ച് തള്ളിയിട്ട് അതിന് ശേഷം ഇതുപോലെ എക്സ്ട്രാസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ലൈനിങ് കൂടി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് കൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഫ്രണ്ട് പീസ് മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ബാക്കിൽ ഇതുപോലെ കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക അപ്പം നമ്മൾ കയ്യിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ഇനി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലെയർ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു പീസുകൾ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങിൽ അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഇത്രയും ഫ്ലെയർ തന്നെ നമുക്ക് കിട്ടും വേണമെങ്കിൽ ലാസ്റ്റ് വരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടല്ലോ ഇതേപോലെ നമ്മൾ നാല് സൈഡും ചെയ്യണം അതായത് ഫ്രണ്ട് പീസിൻ്റെ രണ്ട് സൈഡും ബാക്ക് പീസിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു അതേപോലെ കൈ നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടണം അതിനായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പാറ്റേണിൽ അതേപോലെ നമ്മൾ അതിലൊരു ഹാഫ് ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് കണ്ടല്ലോ അപ്പം ഇത്ര ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലോ അപ്പോൾ നമ്മൾ കൈ വെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശവും നല്ല വശവും എവിടെയാണ് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും നോക്കിയിട്ട് ചെയ്യണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈയും ഒരേ സൈഡേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും ഇത് ഇപ്പോൾ നല്ല വശവും നല്ല വശവും കൂടി നോക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചുരിദാറിലേക്ക് രണ്ട് കൈയും അറ്റാച്ച് ചെയ്യുക അതുപോലെ വരുത്തിയിട്ട ശേഷം അതിലെ ഫ്രണ്ട് പോർഷൻസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്കിനി താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് ഉള്ളിലേക്ക് വെച്ചു ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള വേറൊരു ടെക്നിക്കാണ് സാധാരണ ഷോൾഡറിൻ്റെ മേലെ ഷോൾഡർ വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം ഇത് അതല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് സ്റ്റിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുപോലെ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് സ്റ്റിച്ചസ് ഒന്നും കാണില്ല എന്ന് മാത്രമല്ല കുറച്ചും കൂടി സേഫും ആയിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബാക്ക് പീസിൻ്റെ ഉൾവശമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണി കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉൾവശമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിലെ ലൈനിങ് പീസ് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു ഇനി നമ്മൾ ഫ്രണ്ട് പീസിന് നമ്മളുടെ പുറം വശം അതായത് നല്ല ഭാഗം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ബാക്ക് വശത്തിൻ്റെ ലൈനിങ് മുകളിലേക്ക് പൊക്കിയിട്ട് അതിന് താഴേക്കൂടെ നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മാത്രമേ നമ്മൾ തിരിച്ചിട്ടിട്ടുള്ളൂ മറ്റേ ഫ്രണ്ട് വശം നമ്മൾ നല്ല ഭാഗം തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ബാക്ക് പീസിൻ്റെ ചീ ചീത്ത വശത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും രണ്ട് ലൈനിങ്ങും മുകളിലേക്കാണ് വരുന്നത് കണ്ടില്ലേ രണ്ട് ലൈനിങ്ങും മോളിലേക്ക് വരും അതേപോലെ രണ്ട് നല്ല വശവും താഴേക്ക് പോവും അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്കിലേക്ക് വെച്ചിട്ട് കണ്ടു കണ്ടുനോക്കിയാൽ മതി കാരണം ബാക്ക് പീസിനെ ഞാൻ ചെയ്തത് ആദ്യം ഉള്ളിലത്തെ ഭാഗത്തിനെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ വിരിച്ചിട്ടു അതിന് ശേഷം ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് തന്നെ വെച്ചു അതായത് നല്ല വശം തന്നെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഈ ലൈനിങ്ങിൻ്റെ അടിയിൽ കൂടെ മുകളിലേക്ക് അതായത് ഷോൾഡറിൻ്റെ പീസിലേക്ക് എടുത്ത് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പീസും നല്ല പീസും ഒരേ രീതിയിലും ഇപ്പോൾ കണ്ടില്ല ലൈനിങ്ങും ലൈനിങ്ങും ഒരേ രീതിയിലുമാണ് നിൽക്കുന്നത് ഇങ്ങനെ വെച്ച ശേഷം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇനി ഇതേപോലെ ഹാഫ് ഇഞ്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ നമുക്ക് കൈ ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും അതേപോലെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് കൈ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ടാണത് കറക്റ്റായിട്ട് വലിച്ചു നീട്ടാണ് കാണിച്ചത് ഇനി നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്കറിയാലോ ഈ ഒരു കട്ടിങ്ങിൽ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ അളവുകളൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് രണ്ട് രീതിയിൽ മാർക്ക് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് നമ്മളെ കൈയിൻ്റെ ഭാഗത്താണെങ്കിൽ കൈയിൻ്റെ ചുറ്റളവ് മാർക്ക് ചെയ്യുക അതിനുശേഷം രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളൊന്ന് സെൻ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് അതുപോലെ വെയ്റ്റ് അളവ് അതുപോലെ ഹിപ്പ് അളവ് എല്ലാം മാർക്ക് ചെയ്തിട്ട് പിന്നെ താഴേക്ക് ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം അതാണ് ഒരു മെത്തേഡ് ഓക്കെ ഇതുപോലെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ആദ്യം നമ്മളുടെ ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുക പിന്നെ ബേസ് പോയിൻ്റ് മാർക്ക് ചെയ്യുക പിന്നെ വേസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം ഇത് ഒരു മെത്തേഡാണ് എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്ററിൽ വെച്ച ശേഷം പതിനെട്ടാണെങ്കിൽ നയൻ ഇഞ്ചസ് നമ്മൾ സെൻറ്ററിൽ വെക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളിതുപോലെ നന്നായിട്ട് വിരിച്ച് താഴേക്ക് ഇടുക അതിന് ശേഷം നമ്മളുടെ അളവിനുള്ള ഒരു നല്ലൊരു ചുരിദാർ എടുത്ത ശേഷം അതിനിങ്ങനെ ഹാഫായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടോ ഇങ്ങനെ വെക്കാം വെച്ചിട്ട് അതിൻ്റെ അളവിനങ്ങനെയും വരച്ച് വിട്ടാൽ മതി അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മെത്തേഡ് ഇതാണ് നമുക്ക് അളവിനുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് നേരെ ഹാഫാക്കി വെക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടും നമുക്ക് സെൻറ്ററിൽ വെക്കാം എന്നിട്ട് ഇതാ അതുപോലെ വരച്ചെടുക്കാം ഇനി താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കോണാക്കി ഇട്ടിട്ടാണ് അത് കട്ട് ചെയ്തത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ ഷേപ്പ് വേണ്ടവർക്ക് അങ്ങനെ മടക്കി അടിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് മടക്കി അടിക്കാം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഈ സൈഡിൽ കണ്ടോ എത്രയാണ് നമുക്ക് സ്ഥലം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏതൊരു ഷേപ്പ് അതായത് ഏതൊരു അളവുള്ള ആൾക്കാർക്കും എക്സൽ ആയിക്കോട്ടെ ഡബിൾ എക്സൽ ആയിക്കോട്ടെ അവർക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നാലാക്കി മടക്കിയിട്ടിട്ട് ഒരു എലൈൻ കുർത്തി അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും വിടുത്തുള്ള കിട്ടില്ല ഇത്രയും വിട്ടുള്ള ഒരു സൈസിന് അടിക്കാൻ കിട്ടില്ല അപ്പം ഇങ്ങനെ മടക്കിയിട്ടിട്ട് അടിച്ചു നോക്കൂ ഉറപ്പായിട്ടും കിട്ടും ഇനി നമ്മളൊരു ട്വന്റി വൺ ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഇഞ്ചിൻ്റെ അടുത്തേക്ക് വരും മുകളിൽ നിന്ന് അടിച്ച് ഇതുവരെ എത്തും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല തുണിയും നല്ല തുണിയും കൂടി ചേർത്തി അടിക്കുക അതിനുശേഷം ലൈനിങ്ങും ലൈനിങ്ങും കൂടി ചേർത്തി താഴെ വരെ അടിച്ചു പോവുക അതിന് ശേഷം താഴെയുള്ള ഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അതല്ല നമുക്ക് ഫുൾ ഫ്ലെയറിൽ തന്നെയാണ് നമ്മൾ എക്സ്ട്രാ നാല് പീസുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈനിങ്ങിൽ അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് താഴെ വരെ അടിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഫുൾ ഫ്ലെയർ ഉള്ളതുകൊണ്ട് നമുക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല നേരെ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഒരു ഒന്നോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് എക്സ്ട്രാ തുണി നമുക്ക് നമുക്കതിൽ വെക്കാം നമുക്ക് ഭാവിയിൽ വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുശേഷം ബാക്കിയുള്ള എക്സ്ട്രാസ് ഇതുപോലെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് അവിടെ ചുരുങ്ങി നിൽക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പം എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് താഴെ വരെ അടിച്ച ശേഷം താഴെയുള്ള ഭാഗം കൂടി ഒന്ന് മടക്കിയടിക്കുക അപ്പോൾ താഴെയുള്ള ഭാഗമൊക്കെ മടക്കി അടിക്കുമ്പോൾ അമ്പർലക്കെട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ് സ്കേർട്ടിൻ്റെ വീഡിയോസിലൊക്കെ ആദ്യം ഒരു തവണ മടക്കിയിട്ട് ഒരു കാലിഞ്ചോ അതിൽ കുറവോ ഉള്ള ഒരു തവണ മടക്കിയിട്ട് നമ്മൾ ഒന്ന് ചുറ്റും അടിച്ചു പോകുക അതിനുശേഷം വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് ഫുള്ളായിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് നമ്മുടെ സാധാരണ മെഷീനിൽ തന്നെ നമുക്ക് നീറ്റായിട്ടുള്ള ഹെമ്മിങ് മീൻസ് താഴെയുള്ള മടക്കി അടിക്കൽ ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ പീക്കോയോ റോൾഡ് ഹെമ്മോ അങ്ങനെ ഏതെങ്കിലും ഫുഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഭംഗി അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിലെ വ്യത്യസ്തത കാരണമാണ് നമുക്ക് ഇത്രയും ഫ്ലെയർ കിട്ടുന്നത് അത് ഏത് സൈസുകാർക്കും നിങ്ങൾക്ക് സൈഡിലുള്ള എത്ര തുണിയാണ് എക്സ്ട്രാന്ന് കണ്ടല്ലോ അപ്പം ഏത് സൈസുകാർക്കും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലെയറിൽ തന്നെ വെറും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തുണി കൊണ്ട് ഫുൾ സ്ലീവുള്ള ഫുൾ ഫ്ലെയറിലുള്ള അംബർല കട്ട് മോഡലിൽ തന്നെ ഈസിയായിട്ടൊരു എ ലൈൻ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഷോർട്ട് സ്ലീവ് വെച്ചതേ ഉള്ളൂ ഞാൻ നേരത്തെ പാറ്റേണിൽ ഞാനത് വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവിൻ്റെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരത്തെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസും കൂടി നോക്കൂ യൂസ്ഫുൾ ആവും സോ നിങ്ങളെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്